മനസ്സിലാവ് രാജേട്ടൻ്റെ മരണം നടന്നിട്ട് 23 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. മരിക്കുന്നത് തലേ ദിവസം രാത്രി എനിക്ക് നല്ല ഓർമ്മയില്ല. അന്ന് രാത്രി വൈകിട്ട് രാജേട്ടൻ 8 മണിക്ക് 7-8 മണി നേരത്താണ് അന്ന് ASF സംസ്ഥാന ക്യാമ്പ് നടക്കുമ്പോൾ ആ ക്യാമ്പ് നടക്കുന്ന സൂതസ്മാരകത്തിലാണ്. അപ്പോൾ അന്ന് രാജേട്ടൻ രാത്രി വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് ചെന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച് അന്ന് പിരിഞ്ഞാണ്. പിന്നെ പുലർച്ചെ 5 മുക്കാലാണ് ഫോൺ വരുന്നത് രാജേട്ടൻ സുഖമില്ലാന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ തിരുവനന്തപുരത്തിൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ ചെല്ലുമ്പോഴേക്കും വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാജേട്ടൻ. കൃഷിമന്ത്രി എന്ന നിലയിൽ വളരെ ജനകീയമായി കേരളത്തെ മുഴുവനും കയ്യിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ അസ്തമിച്ച പോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ ASF പ്രവർത്തകരായിരുന്നു. ASF അന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി ഫെഡറേഷൻ ഏറ്റവും അധികം വളരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയിരുന്നത് രാജേട്ടൻ്റെ കാലത്താണ്. തൃശ്ശൂർ ജില്ലയിൽ വിദ്യാർത്ഥി സംഘടന മാത്രമല്ല എല്ലാ വർഗ ബഹുജന പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഭാഗുന്നതിന് പാർട്ടി ഇവിടെ വലിയ പാർട്ടിയായിരുന്നെങ്കിലും വി കെ രാജേട്ടൻ വന്നതിന് ശേഷമാണ് ഒരു ജനകീയ പാർട്ടിയായിട്ട് CPI തൃശ്ശൂർ ജില്ലയിൽ മാറുന്നത്. വലുപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ പ്രായഭേദമല്ല എല്ലാവരും രാജേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു സൗഹൃദ രാജേട്ടൻ. കൊടുങ്ങല്ലൂരുകാരെ സംബന്ധിച്ചിടത്തോളം രാജേട്ടനില്ലാത്തൊരു കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഇപ്പോഴും ജനങ്ങൾക്ക് അതവർക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കൊടുങ്ങല്ലൂരുകാരെ സംബന്ധിച്ചിടത്തോളം കാരണം എല്ലാമായിരുന്നൊരു വ്യക്തിയായിരുന്നു രാജേട്ടൻ. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവരും രാജേട്ടനെ അംഗീകരിച്ചു, രാജേട്ടൻ്റെ നേതൃത്വത്തെ അംഗീകരിച്ചു. ഒരുപക്ഷെ കൊടുങ്ങല്ലൂരിൽ ഒരു വർഗീയ രാഷ്ട്രീയം ഉടലെടുക്കാൻ കാരണമായത് ഞാൻ വിചാരിക്കുന്ന രാജേട്ടൻ്റെ ഒരു അസാന്നിധ്യത്തിന് ശേഷമാണ് കൊടുങ്ങല്ലൂരിൽ ഒരു വർഗീയ രാഷ്ട്രീയത്തിന് വേരുപിടിക്കാൻ പോലും അവസരം ഉണ്ടായതിന് ശേഷമാണ്. കാരണം രാജേട്ടൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഇടതുപക്ഷ നേതൃത്വം വളരെ ശക്തമായ ജനകീയ അടിത്തറയോടുകൂടി ഇവിടെ വളർന്നു വന്നതാണ്. അദ്ദേഹം വളർത്തിയെടുത്ത ആ ഒരു അടിത്തറ ജനങ്ങളുമായിട്ട് ഇടപഴകിക്കൊണ്ടാണ്. ജലത്തിൽ മത്സ്യം എന്ന പോലെ പ്രവർത്തിക്കണമെന്ന് മാവോസേതു പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തന്നിട്ടുള്ളൊരാളാണ് സഹവരാജേട്ടൻ. അതുകൊണ്ടാണ് അദ്ദേഹം ജനകീയനായിട്ട് മാറിയത്. മന്ത്രിയായപ്പോഴും അദ്ദേഹം ഒരു മന്ത്രിയുടെ പകിട്ടോടുകൂടിയല്ല, ഒരു ജനനേതാവിൻ്റെ പകിട്ടോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ പ്രസരിപ്പോട് കൂടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഞാനന്ന് രാജേട്ടൻ മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയും കൊണ്ടുവരുന്ന വാഹനത്തിൽ ഞാനുണ്ടായിരുന്നത് അന്ന് കേരളത്തിൻ്റെ കാസർഗോഡ് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ വന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ പങ്കെടുത്ത ആളുകൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു രാജേട്ടൻ അന്ന് ജനമനസ്സിലുണ്ടായ സ്ഥാനം എന്നുള്ളത് അത് നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. ഞങ്ങളെല്ലാവരും ഒന്നും പറഞ്ഞു രാജേട്ടൻ്റെ 23 കൊല്ലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിലുള്ള ദുഃഖം ഒരിക്കലും മാറിയിട്ടില്ല ഇതുവരെ ആർക്കും. അത്രയും അധികം അടുപ്പം ജനങ്ങളുമായിട്ടും വ്യക്തിപരമായിട്ട് ഞാനുമായിട്ട് അത്ര അടുപ്പം ഒരു പിതൃതുല്യമായിട്ടുള്ളൊരു അടുപ്പുണ്ടായിരുന്ന ഒരാളാണ് കാലം. അപ്പോൾ രാജേട്ടൻ്റെ മരണം അച്ഛൻ മരിച്ച പോലെയുള്ള കാര്യം ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കി. അത്രയും വലിയ ഒരു ബന്ധം രാജേട്ടനായിട്ട് പോലെ. ഇപ്പോൾ രാജേട്ടൻ്റെ മകൻ ഇന്ന് കൊടുങ്ങല്ലൂർ MLA ആണ്. അതിലെല്ലാം ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. രാജേട്ടൻ്റെ കുടുംബത്തിൽ നിന്നൊരാൾ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് MLA ആയിട്ട് വന്നു എന്നുള്ളതാണ്. ഒരു ഒരു പിതൃപാരമ്പര്യത്തിൽ വന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ കുടുംബമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ് നാട്ടിൽ. ഇന്നും കൊടുങ്ങല്ലൂർക്കാരും തൃശ്ശൂർക്കാരും കേരളീയരെല്ലാം മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറിയത് അങ്ങനെയാണ്.